ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ദി ജോസ് വേൾഡ് ഓഫ് ഹാപ്പിനെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ഗർഭിണിയാകാനായിട്ട് ആഗ്രഹിക്കുന്നവരിൽ വിറ്റമിൻ ഡിയുടെ പ്രാധാന്യം എന്താണ് എന്ന വിഷയത്തെ പറ്റിയിട്ടാണ്. വിറ്റമിൻ ഡി എന്ന് പറയുന്നത് ഹോർമോൺ നമുക്കറിയാം. നമ്മുടെ ശരീരത്തിൽ ഇത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സൺലൈറ്റ് വഴിയാണ്. സൺലൈറ്റിൽ നിന്ന്, സൂര്യപ്രകാശത്തിൽ നിന്നല്ലാതെ പിന്നെ നമുക്കിത് കിട്ടുന്നത് ഫുഡിൽ നിന്നോ അല്ലെങ്കിൽ വിറ്റമിൻ ഡി കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ്, അതായത് മെഡിസിനിൽ നിന്നോ ആയിരിക്കും വിറ്റമിൻ ഡി ഹോർമോൺ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത്. സ്ത്രീകളിൽ വിറ്റമിൻ ഡിയും അതുപോലെ ഫെർട്ടിലിറ്റിയും തമ്മിലൊരു ബന്ധമുണ്ട്. വിറ്റമിൻ ഡി ശരീരത്തിലെ സെക്സ് ഹോർമോൺ ക്രിയേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ശരീരത്തിലെ വേണ്ടത്ര അളവിൽ സെക്സ് ഹോർമോൺ ഉള്ളത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അതുപോലെ മെഡിക്കൽ ഇഷ്യൂസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഈ മെഡിക്കൽ ഇഷ്യൂസ് ആയിട്ടുള്ള PCOS, PMS, ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് വരുന്നതിനുമൊക്കെ തടയുന്നതിന് ഈ വിറ്റമിൻ ഡി ഹോർമോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ വീഡിയോയിൽ പറഞ്ഞതുപോലെ വിറ്റമിൻ ഡിയുടെ ഹോർമോൺ നമുക്ക് കൂടുതലായിട്ടും കിട്ടുന്നത് സൺലൈറ്റിൽ നിന്നാണ്, അതായത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഡെയിലി നിങ്ങൾ സൂര്യപ്രകാശം ഏൽക്കുന്നത് വിറ്റമിൻ ഡി ഹോർമോൺ നിങ്ങളുടെ ശരീരത്തിൽ എത്തുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ വിറ്റമിൻ ഡി കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഫിഷ് ആയാൽ തന്നെ നമ്മൾ ചാള, അയില ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളിലെല്ലാം വിറ്റമിൻ ഡിയുടെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിറ്റമിൻ ഡി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് പാടില്ല. നമ്മുടെ ഡോക്ടേഴ്സ് നമ്മുടെ വിറ്റമിൻ ഡിയുടെ അളവ് ശരീരത്തിൽ എത്രയാണ് എന്ന് ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും വിറ്റമിൻ ഡിയുടെ മെഡിസിൻ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഈ ഡോക്ടേഴ്സ് നമുക്ക് തരുന്ന സപ്ലിമെൻറ്റിൽ വിറ്റമിൻ D3 വിറ്റമിൻ K2 ഒക്കെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഇനി ഈ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ കുറച്ച് ലക്ഷണങ്ങളുണ്ടാകും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെയാണ് മസിൽ പെയിൻ. നമ്മുടെ മസിൽസിന്, നമ്മുടെ ജോയിൻസിനൊക്കെ ഈ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഒരു വേദന നമുക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ നമുക്ക് ജലദോഷം, പനി തുടങ്ങിയ ഇൻഫെക്ഷൻസ് എല്ലാം പെട്ടെന്ന് നമ്മളിൽ പിടിപെടും. ദെൻ മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ടയേർഡായിട്ട് അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ബോൺസിലോ അല്ലെങ്കിൽ നമുക്ക് ബാക്ക് പെയിനോ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവാനായിട്ടും സാധ്യതയുണ്ട് വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ. പിന്നെ ചിലരിലൊക്കെ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വളരെ കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രഷൻ അനുഭവപ്പെടാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സിംപ്റ്റംസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിറ്റമിൻ ഡിയുടെ അളവ് ചെക്ക് ചെയ്യുക. ഒരു ഫിസിഷ്യനെ കണ്ടതിന് ശേഷം വിറ്റമിൻ ഡിയുടെ അളവ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഈ മസിൽ പെയിനും അതുപോലെ ബോൺസിലൊക്കെ പെയിൻ വരുന്നതും ബാക്ക് പെയിൻ വരുന്നതും ഒക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഈ വിറ്റമിൻ ഡിയുടെ അളവ് കുറയുന്നത് ശ്രദ്ധിക്കേണ്ടത്. കാരണം അവരിൽ അമ്മയാകാനായിട്ടുള്ള സാധ്യതയിൽ ഇത് വളരെയധികം പ്രാധാന്യം ഉള്ള ഒന്നാണ് വിറ്റമിൻ ഡി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ഐഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിലേക്ക് മെയിൽ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമ്മുടെ ചാനലിലെ എബൌട്ട് സെക്ഷനിലുണ്ട്, അത് നിങ്ങൾ അതിലേക്ക് മെസ്സേജ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റയിൽ നിന്ന് ടീച്ചേഴ്സ് വേൾഡ് ഓഫ് ഹാപ്പിനെസ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ദെൻ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.